എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനം അറിയിക്കുന്നു. ഹാർവസ്റ്റ് ടി വിയുടെ മെറ്റാനോയിയ 2020 എന്ന പ്രോഗ്രാമിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ വരികയാണ്. കഴിഞ്ഞ പ്രോഗ്രാം ജനത്തിൽ നിന്ന് വളരെ ആവേശോജ്വലവുമായ പ്രതികരണങ്ങളാണ് ഉളവാക്കിയത്. ഒട്ടനവധി ലീഡേഴ്സ്, ഒട്ടനവധി ദൈവജനങ്ങൾ, കർത്താവിൻ്റെ ദാസന്മാർ ആ വിധത്തിലുള്ള സന്ദേശങ്ങളും വാക്കുകളും ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നിശ്ചയമായും അതിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. വചനത്തെ കൃത്യമായി വ്യാഖ്യാനിക്കുവാനും ഈ തലമുറ അറിയേണ്ടുന്ന ചില സന്ദേശങ്ങൾ പറയുവാനും കർത്താവ് ശരണപ്പെടുകയാണ്. ഈ ആഴ്ചയിലും നമ്മളോടൊപ്പം കർത്താവിൻ്റെ ദാസന്മാരായ സുവിശേഷകൻ സാജ് മാത്യു, അതുപോലെ പാസ്റ്റർ എ ബി അയിരൂർ തുടങ്ങിയ കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. നമുക്കറിയാം ക്രൈസ്തവ മേഖലയിൽ, ദൈവവചന പഠന മേഖലകളിൽ, സുവിശേഷ ഘോഷണത്തിൽ കർത്താവിന് വേണ്ടി വളരെ അത്യധ്വാനം ചെയ്യുന്ന കർത്തൃദാസന്മാരാണ്. കർത്താവിൻ്റെ ദാസന്മാരെ ഇന്ന് പകലിൽ നമ്മുടെ നടുവിൽ ഉപയോഗിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് മെറ്റാനോയിയയുടെ പാർട്ട് ടുവിൽ നമ്മൾ പ്രധാനമായും അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് ചില കാര്യങ്ങളാണ് ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നിൻ്റെ സഭയുടെ ശരിക്കുമുള്ള മാർഗരേഖ കിടക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിക്കകത്താണ്. സഭയുടെ 38 വർഷത്തെ ചരിത്രം, ആ നേർ ചിത്രം, ചരിത്രം അതാണ് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ തന്നെ അപ്പോസ്തല പ്രവൃത്തിക്ക് മറ്റൊരു പേരുകൂടുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ, ചിന്തിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഒഴിവാക്കി ഒരു കാര്യവും ചിന്തിക്കാനോ വിശകലനം ചെയ്യുവാനോ കഴിയില്ല. അത് അപ്പോസ്തല പ്രവൃത്തിയുടെ ഏറ്റവും വലിയ സവിശേഷതകളാണ്. നമുക്ക് ഈ ചിന്തയിൽ നിന്നുകൊണ്ട് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാരുടെ സന്ദേശം എന്തായിരുന്നു, അപ്പോസ്തലിക സന്ദേശത്തിൻ്റെ ഉള്ളടക്കം എന്തായിരുന്നു, അതിലേക്ക് ഒരു മടങ്ങിപ്പോക്ക് നമുക്ക് എങ്ങനെയാണ് സാധ്യമാകുന്നത്, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. മെറ്റാനോയിയ എന്ന പദം കൊണ്ട് തന്നെ ആശയം വളരെ കൃത്യമാണ്, ക്ലിയറാണ്. അതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തേക്ക് വരികയാണ്. സകലത്തിൻ്റെയും ആരംഭവും സകലത്തിലേക്ക് നമ്മെ നയിക്കുന്നതും പരിശുദ്ധാത്മാവായതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ സകലത്തിനും ചേഞ്ച് വരുത്തിയത് പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവ് സഭയുടെ പ്രാരംഭ സമയത്ത് വരുത്തിയ വ്യതിയാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അനന്തര ചിന്തകളിലേക്ക് നമ്മൾ വേഗം പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന്മാർ തുടർന്ന് അത് സംബന്ധമായി നമ്മോട് സംസാരിക്കും. കർത്താവിന് സ്തോത്രം. എല്ലാ ബഹുമാന്യരായ പ്രേക്ഷകർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു. ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ റജി അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിച്ചിരിക്കുകയാണ്. പുതിയ നിയമത്തിലെ ഏക ചരിത്ര പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. വൈദ്യനായ ലൂക്കോസാണ് അത് എഴുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ അത് ലൂക്കോസിൻ്റെ എഴുത്തുകളിൽ രണ്ടാമത്തെ വോളിയമായിട്ടാണ് വരുന്നത്. ആദ്യത്തെ വോളിയം എന്ന് പറയുന്നത് ദ ഗോസ്പൽ ഓഫ് ലൂക്ക്. അവിടെ എന്താണ് ലൂക്കോസ് രേഖപ്പെടുത്തിയതെന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ, ഇൻ മൈ ഫോർമർ ബുക്ക് തിയോഫിലസ് ഐ റൂട്ട് അബൌട്ട് ഓൾ ദാറ്റ് ജീസസ് ബിഗാൻ ടു ഡു ആൻഡ് ടീച്ച്. കർത്താവ് പഠിപ്പിക്കുവാനും ചെയ്യുവാനും തുടങ്ങിയതാണ് ലൂക്കിലെ പ്രധാനപ്പെട്ട വിഷയം. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ രണ്ടാമത്തെ വോളിയത്തിനകത്ത് ജീസസ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ടു ഡു ത്രൂ ദ ചർച്ച് വിച്ച് ഈസ് ദ സ്പിരിച്വൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് നമ്മൾ കാണുന്നത്. ശരിക്കും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ അവിടുന്ന് ആത്മശക്തിയോടെ
ശുശ്രൂഷിച്ചു. ആ സെയിം പാറ്റേണാണ് ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭയിലും നമ്മൾ കാണുന്നത്. കർത്താവ് അതുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ 4, 5, 8 ഈ വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത്. 8-ാം വാക്യത്തിൽ ആണ് വാസ്തവത്തിൽ അപ്പോസ്തോല പ്രവൃത്തികളുടെ താക്കോൽ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയെല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ഈ കാലഘട്ടത്തിലുള്ള ദൈവമക്കൾ, ദൈവസഭകൾ അറിയേണ്ടത്, നമുക്കിന്ന് ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കുന്ന പലതും അവർക്കില്ലായിരുന്നു. ഒരു ചർച്ച് ബിൽഡിംഗ്, AC സെറ്റപ്പ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ, സഞ്ചരിക്കാനുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള വാഹനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, ഇന്ന് ഉള്ള കാര്യങ്ങൾ അവർക്കില്ലായിരുന്നു. ബട്ട് എത്ര ശതമാനമെന്നുള്ളത് ഞാൻ പറയുന്നില്ല. അവരുടെ ഒരു അറ്റം പോലും ഇന്നത്തെ സഭയ്ക്ക് റീച്ച് ചെയ്യാൻ കഴിയുന്നില്ല. കർത്താവിൻ്റെ ശുശ്രൂഷയെ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ രഹസ്യമാണ് അപ്പോസ്തോല പ്രവൃത്തികൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അത് ശരിക്കും 38 വർഷത്തെ സഭാചരിത്രം എന്ന് പറയുമ്പം, അച്ഛൻ പറഞ്ഞതുപോലെ ഈ വാഹന സംവിധാനങ്ങളോ ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയോ ഇന്നത്തെ യാതൊരുവിധ മാധ്യമങ്ങളോ ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ 3.5 പതിറ്റാണ്ട് കൊണ്ട് 3 ഭൂഖണ്ഡങ്ങളിലേക്ക് സുവിശേഷം പ്രവേശിച്ചു. റെജി പാസ്റ്ററെ, ഇന്നത്തെ പോലെ സാമ്പത്തികം ഉണ്ടോ? രാഷ്ട്രീയപരമായ ഇൻഫ്ലുവൻസ് ഉണ്ടോ? ഇന്നെന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യത്തക്കവണ്ണം ഉള്ള ഇൻഫ്ലുവൻഷ്യൽ ആളുകളുണ്ട്. അന്ന് സിസ്റ്റം മുഴുവനും എതിരാണ്. അവിടെ ചർച്ചിനെ ഒതുക്കാനൊക്കാതെ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞത്, ചർച്ച് അങ്ങ് എക്സ്പ്ലോഡ് ചെയ്യുകയാണ്. വാട്ട് ഈസ് ദ സീക്രട്ട്? കുറച്ചുകൂടെ പണമാണോ? കുറച്ചുകൂടെ എഡ്യൂക്കേഷൻ ആണോ? കുറച്ചുകൂടെ തിയോളജിക്കൽ ഡിഗ്രി ആണോ? ആക്സ് വിളിച്ചറിയിക്കുന്നത് കർത്തൃദാസൻ പറഞ്ഞ പോലെ, ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് വി നീഡ് ടു റിട്ടേൺ ടു ദാറ്റ്. അതാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത് നല്ലൊരു ആരംഭമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ആക്സ് നമ്മൾ ചിന്തിക്കുമ്പോൾ 28 അധ്യായങ്ങളുടെ മുഖ്യമായ വിഷയം ഹോളി സ്പിരിറ്റ് അപ്പോസ്തോലന്മാരിലൂടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത്. ആദ്യ നൂറ്റാണ്ടിലെ ദൈവസഭ, വിച്ച് ഇസ് ദ സ്പിരിച്വൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന് സുവിശേഷത്തിൽ അക്ഷരിക ബോഡി ഉണ്ടായിരുന്നു, ഹോളി സ്പിരിറ്റ് അതിലൂടെ പ്രവർത്തിച്ചു. ഇന്നും കർത്താവിന് ഒരു ബോഡി ഉണ്ട്, ദാറ്റ്സ് ദ സ്പിരിച്വൽ ബോഡി. അതെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് തേണ്ട കാണിച്ചിരിക്കുന്നു 28-ാം അധ്യായത്തിൽ. ലൂക്കോസ് ശരിക്കും കൃത്യമായി ഒരു നല്ല ഹിസ്റ്റോറിയൻ എന്ന നിലയിൽ വരച്ചു കാട്ടുകയല്ലേ. ആദ്യത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വാക്തത്വം, 2-ാം അധ്യായത്തിൽ ആത്മാവ് വരുന്നു, 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ പിന്നെ ആത്മപ്രവൃത്തി നടക്കുകയാണ്. വി നീഡ് ടു റിട്ടേൺ. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. എല്ലാവരും നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ഏകാഗ്രത എവിടെയോ സ്ലിപ്പ് ചെയ്തോ, ചെയ്തെങ്കിൽ അനുതാപത്തോടെ നമ്മൾ മടങ്ങി വരണം. കാരണം ചർച്ച് കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലാകണമെങ്കിൽ വി നീഡ് ടു റിട്ടേൺ ടു ദ ഹോളി സ്പിരിറ്റ് പവർ. അല്ല, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നമ്മൾ തുടങ്ങുമ്പോൾ ദ ഫസ്റ്റ് ചാപ്റ്റർ ഓഫ് ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, റജിപ്പാസ് പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം. അതെന്താണെന്ന് ചോദിച്ചാൽ, നോർമലി വി കോൾ ഇറ്റ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. പക്ഷേ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ദി ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, ഇറ്റ്സ് ദി ആക്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് നമ്മൾ ഇവിടെ മൊത്തമായിട്ട് കാണുന്നത്. എബി പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഈ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് യേശു കർത്താവ് ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് പല പ്രാവശ്യം പറഞ്ഞു. സ്വർഗാരോഹണ അല്ലെങ്കിൽ ക്രൂശീകരണത്തിന് മുമ്പായിട്ട് ശിഷ്യന്മാരോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു ആൻഡ് യു ഷാൽ ബി ക്ലോത്ത് വിത്ത് പവർ. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം വായിക്കുമ്പോൾ അവിടുത്തെ ഈ ഉയിർത്തെഴുന്നേറ്റ യേശു, അതാണല്ലോ അവിടുത്തെ 1-ാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, ദി റിസൺ ക്രൈസ്റ്റ്, വാട്ട് ഹി വാസ് ഡൂയിങ്. എക്സാക്ട്ലി അവിടെ പറയുന്നത് verse 2, Acts chapter 1 verse 2, 2-ാമത്തെ വാക്യത്തിൽ അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.
ഈ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ മേൽ വരുമെന്ന് പറയുന്നത്. അപ്പോൾ ദേർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ദീസ് ടു തിങ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ ദൈവരാജ്യത്തിൻ്റെ ആഗമനവും അല്ലെങ്കിൽ ആ ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനവും പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും തമ്മിൽ ഒരു വലിയ ഒരു റിലേഷൻ അവിടെയുണ്ട്. ഈ ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ ഈ 40 നാളുകൾ പറയാനുള്ള കാര്യമെന്താണ്? ശരിക്കും യേശു കർത്താവ് ഭൂമിയിൽ വരുന്ന സമയത്ത് യേശുവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് ദൈവത്തിൻ്റെ രാജ്യമാണ്. യേശു പ്രസംഗിച്ചു തുടങ്ങിയതും ദൈവരാജ്യമാണ് എന്ന് തന്നെയല്ല, യേശു ക്രിസ്തുവിൻ്റെ ടീച്ചിങ്സ് നമ്മൾ വായിച്ചു നോക്കിയാൽ പ്രത്യേകിച്ചും മത്തായിയുടെ സുവിശേഷത്തിലും മറ്റും ടീച്ചിങ്സിലെല്ലാം ഹി സ്പീക്സ് അബൌട്ട് ദി കിങ്ഡം ഓഫ് ഗാഡ്, ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ. അങ്ങനെ 3.5 വർഷം യേശു പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്. എന്നാൽ ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ മനസ്സിൽ ഈ ദൈവരാജ്യം എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ രാജ്യം എന്നാണ് അവരുടെ മനസ്സിൽ കിടന്നത്. ഈ ഡിഫറൻസ് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ദൈവരാജ്യത്തെക്കുറിച്ച് ഈ 40 ദിവസം പിന്നെയും, അപ്പോൾ 3.5 വർഷം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു, ഞാനതിനെ കുറച്ചുകൂടെ രസകരമായ രീതിയിൽ കാണാറുണ്ട്, എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സിൽ എന്നും കിടന്ന ഇസ്രായേലിൻ്റെ രാജ്യമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്താണ് ഇസ്രായേലിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. എന്നാൽ ഇസ്രായേൽ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇസ്രായേലിൽ ഇവർ രാജാവാകുന്ന കാര്യമാണ്. ദൈവം രാജാവാകുന്ന കാര്യമല്ല, ഇവർ രാജാവാകുന്ന കാര്യം. ഇന്ന് ഈ 2 രാജ്യങ്ങളുടെ പ്രഘോഷണം ഇന്നും വളരെ പ്രസക്തമാണ്. ഇന്നും നല്ലൊരു ശതമാനം സുവിശേഷകരും പ്രസംഗിക്കുന്നത് ദൈവരാജ്യമല്ല, ഇസ്രായേലിൻ്റെ രാജ്യമാണ്. ഇസ്രായേൽ എന്നുള്ള ആക്ഷരിക ഇസ്രായേലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് രാജാക്കന്മാരാകാൻ പറ്റും എന്നാണ് പറയുന്നത്. ഭൗതികമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രസംഗിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇസ്രായേലിൻ്റെ രാജ്യം, ഈ ഇസ്രായേലിൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ മനസ്സിൽ അനേക നാളുകളായിട്ട് ഇവരെ ഭരിക്കുന്നത് റോമാണ്. അതിനു മുമ്പ് ഇവരെ സിറിയ ഭരിച്ചിരുന്നു, ആന്റിയോക്കസ് എപ്പിഫാനസിൻ്റെ കാലയളവിൽ. അതിനു മുമ്പ് ബാബിലോൺ ഭരിച്ചിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവരെ ഫറവോൻ ഭരിച്ചിരുന്നു. ഇപ്പോഴെല്ലാം ഇവരുടെ മനസ്സിൽ ഞങ്ങളെ മറ്റുള്ളവർ ഭരിച്ചു, ഇനി ഞങ്ങൾക്ക് ഇവരെ ഭരിക്കണം. അപ്പോൾ മശിഹയെക്കുറിച്ചുള്ള ആഗമനത്തിൻ്റെ മുഴുവൻ പ്രവചനത്തെയും സാധാരണക്കാരൻ കാണുന്നത് മുഴുവൻ, മശിഹ വരും, ഞങ്ങൾക്ക് രാജ്യം സ്ഥാപിച്ചു തരും. മശിഹ ഭരിക്കുമെന്ന് പോലുമല്ല, ഭരിക്കുന്ന ഒരു രാജാവിനെ പോലുമല്ല അവർ നോക്കുന്നത്, ഇവർക്ക് ഭരിക്കണം, ഇവർക്ക് സുഖിക്കണം. അതാ ഇസ്രായേലിൻ്റെ രാജ്യം ഈ കാലത്താണ് യഥാസ്ഥാനത്താക്കുന്നത്. അപ്പോൾ ഇന്നുമുള്ള പ്രശ്നം മൈൽസ് മൺറോ തൊട്ട് ഇങ്ങോട്ടുള്ള ഏറ്റവും പുതിയ ന്യൂ ജനറേഷൻ സഭകൾ വരെ പഠിപ്പിക്കുന്നത് യു ആർ കിങ്സ് എന്നാണ്. നിങ്ങൾ രാജാക്കന്മാരാണ്, നിങ്ങൾക്ക് വാഴുവാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്, വാഴുവാൻ രാജാക്കന്മാർ, ഇതൊക്കെയാണല്ലോ പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് അസാമാന്യമായ ദുരുപദേശമാണ്. കാരണം രാജാവ് ഒരാളേ ഉള്ളൂ, ആമേൻ, അത് യേശുവാണ്. ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. ഞാൻ രാജാവാകുന്നതല്ല, എൻ്റെ മനസ്സിൽ ഒരിക്കലും എനിക്ക് രാജാവാകണമെന്നുള്ള മോഹവുമില്ല. കാര്യം ഇവരുടെ മനസ്സിൽ ഭൗതിക യാഥാർത്ഥ്യമായിട്ടാണ് രാജ്യം ഇരിക്കുന്നത്. ഇപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നതായ ഒരു കാര്യം, അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത് എന്ന് പറഞ്ഞു. ഭൗതിക രാജ്യങ്ങളെല്ലാം കാണത്തക്കവണ്ണമാണ് വരുന്നത് ഇല്ലേ? ബ്രിട്ടീഷ് രാജ്യം നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ രാജ്യം നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ നമ്മുടെ ഭരണം അത് നമ്മൾ കാണുന്നതാണ്. എന്നാൽ ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, അത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുറച്ച് നാൾ മുമ്പ് ഒരു പ്രവാചിക വന്നിട്ട് പറഞ്ഞു, 2020 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ പ്രധാനമന്ത്രി ക്രിസ്ത്യൻ പ്രധാനമന്ത്രി, ക്രിസ്ത്യൻ MPമാർ, ക്രിസ്ത്യൻ MLAമാർ, നമ്മൾ ഭരിക്കുന്ന, ഇതൊക്കെ എവിടുത്തെ തത്വമാണ് എനിക്കറിയില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികം അല്ല. ദൈവത്തിൻ്റെ മനസ്സിൽ പോലും യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ ഇവിടെ ഇപ്പോൾ, നിങ്ങൾ നമ്മൾ പുതുവാന ഭൂമിയുടെ കാര്യമൊക്കെ ഇവിടെ കിടക്കട്ടെ, അതെ, ഭാവിയിൽ ലിറ്ററലായിട്ട് ഭൂമിയിൽ ദ കിങ്ഡം ഓഫ് ഗോഡ് ഉണ്ടാകും. എന്നാൽ ഇപ്പോഴുള്ളത് ഇറ്റ് ഈസ് എ സ്പിരിച്വൽ കിങ്ഡം എന്നുള്ളതിൻ്റെ, യെസ്, അവർക്ക് ആ തിരിച്ചറിവുണ്ടായില്ല. ദൈവം രാജാവായി എന്നെ ഭരിക്കുന്നു, ദൈവം രാജാവായി എൻ്റെ സഭയിലുള്ളവരെ ഭരിക്കുമ്പോൾ എൻ്റെ സഭ ദൈവരാജ്യമാകും, എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ദൈവം ഭരിക്കുമ്പോൾ എൻ്റെ കുടുംബം ദൈവരാജ്യമാകും.
ഞാൻ ചിലപ്പം എനിക്ക് ഈ പറയുന്ന രാജാവായിട്ട് മറ്റുള്ളവരെ എൻ്റെ അയൽവക്കക്കാരെ വാഴാനും ഒന്നും എനിക്ക് ചിലപ്പോൾ പറ്റിയില്ലെന്നിരിക്കും. ഇപ്പം അതാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. ഇവിടെ വാഴുക, അപ്പോൾ ഇന്നും പ്രസംഗിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളും അവർ ഈ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്നത് ദൈവരാജ്യമല്ല, ഇസ്രായേലിൻ്റെ രാജ്യമാണ്. യേശു ഇവിടെ വന്ന് പ്രസംഗിച്ചത് ദൈവരാജ്യമാണ്, ദൈവം രാജാവായിരിക്കുന്ന അവസ്ഥ. ആ ദൈവരാജ്യം കാണണമെങ്കിൽ തന്നെ മാനസാന്തരപ്പെടണം, കടക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. രണ്ട് നമ്മൾ മനസ്സിലാക്കണം. കാണണമെങ്കിൽ തന്നെ മാനസാന്തരപ്പെടണം. കാര്യം ഇന്ന് നല്ലൊരു ശതമാനം ആളുകളും മാനസാന്തരപ്പെട്ടിട്ടില്ലെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനസാന്തരത്തെക്കുറിച്ച് പറയുന്നത് ദൈവത്തിങ്കലേക്ക്, മെറ്റനോയി ആണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. ആ മെറ്റനോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേൺ ടു ഗോഡ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം. ഇന്ന് പ്രസംഗകർ അവരോട് പറയുന്നത് ടേൺ ടു യുവേഴ്സെൽഫ് എന്നാണ്. യു ആർ ഗോയിങ് ടു ബിക്കം കിങ്. അപ്പോൾ അത് ബേസിക്കലി നോൺ ബിബ്ലിക്കൽ പ്രീച്ചിങ് ആണ്. അനദർ ഗോസ്പൽ ആണ്. നിനക്ക് ശക്തിയുണ്ട്, നിനക്ക്. അത് സെക്യുലറിസവും ഹിന്ദുവിസവും എല്ലാം പഠിപ്പിക്കുന്നതാണ്. അതാണ് ഹിന്ദുവിസം പഠിപ്പിക്കുന്നത്, അഹം ബ്രഹ്മാസ്മി. അത് തന്നെയാണ് ഇപ്പം വന്നു വന്നിട്ട് വേർഡ് ഓഫ് ഫെയ്ത്ത് പ്രസംഗിക്കുന്ന ആളുകൾ പ്രസംഗിക്കുന്ന എന്താണ്? അഹം ബ്രഹ്മാസ്മിയുടെ മറ്റൊരു ഇതാണ്. യു ഹാവ് ഫെയ്ത്ത്, യു നീഡ് ടു പ്രീച്ച് പ്രോസ്പെരിറ്റി, യു നീഡ് ടു സ്പീക്ക് പോസിറ്റീവ് വേർഡ്സ്. അവിടെ ശിവകരെ ഒന്നും അല്ലല്ലോ നമ്മളാരും, ശിവകരെ ഫോളോ ചെയ്യാനല്ലല്ലോ നമ്മൾ നോക്കേണ്ടത്. വാട്ട് ദ ബൈബിൾ സെയ്സ്, ദ ഹോൾ വേൾഡ്ലി ഗോസ്പെൽ സ്പീക്ക് യു ടു എൻറിച്ച് യുവർ സെൽഫ്. അതാണ് യോഗ. യോഗ എന്താണ്? നിന്റെ സെൽഫിനെ നീ എൻറിച്ച് ചെയ്യണം. എന്നാൽ വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി? യു നീഡ് ടു ഡിനൈ യുവർ സെൽഫ്. ഈ ഡിഫറൻസ് മനസ്സിലാക്കാതെ എല്ലാവരും അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ് പറയേണ്ടത്. പ്രസംഗം അവിശ്വാസത്തിൻ്റെ പ്രസംഗമൊന്നുമല്ല, വിശ്വാസത്തിൻ്റെ പ്രസംഗം. എന്ത് വിശ്വാസം? ട്രസ്റ്റ് ഇൻ ഗോഡ്. വെൻ യു ട്രസ്റ്റ് ഇൻ ഗോഡ്, യു ആർ നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ. ഈ നോ ലോങ്ങർ ഐ എന്നുള്ള ആ ഐ, ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് ഐ എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റാൻഡ്സ് ലൈക്ക് ദിസ്. പക്ഷേ ക്രോസ് എന്താണ്? കട്ട്. വെൻ യു കട്ട് ഐ, ഇറ്റ് ഇസ് എ ക്രോസ്. ഞാൻ പ്രസംഗിക്കുന്നത് ക്രൂസിൻ്റെ വചനമാണ്, അല്ലാതെ ഞാൻ പ്രസംഗിക്കുന്നത് ഐ അല്ല. ഇന്നിപ്പോൾ ഐ പ്രസംഗിക്കുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. യു ക്യാൻ വിൻ, യു ക്യാൻ ബിക്കം കിങ്സ്. ഈ പ്രസംഗം, ഇതാണ് ഇസ്രായേൽ മക്കൾ യേശുവിൻ്റെ ശിഷ്യന്മാരുൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചത്. അവർ ഭരിക്കുന്ന, അതായത് അവരുടെ മനസ്സിൽ, അവർ റോമൻ ഗവൺമെൻറ് അവർക്ക് ടാക്സ് ഇട്ടു. അവർ പറയുന്നു, ആ ഞങ്ങളുടെ മഷീ ഒന്ന് വന്നോട്ട്, നിന്നെയൊക്കെ നിൻ്റെ കയ്യിൽ നിന്നെല്ലാം ഞങ്ങൾ ടാക്സ് വാങ്ങിക്കും. ആ പിന്നെ ഇവരെ കൊണ്ട് ചുമടെടുപ്പിക്കുമായിരുന്നു റോമൻ പട്ടാളക്കാർ. അതുകൊണ്ടാണ് ഈ ഒരു നാഴിക ചുമക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടുത്തെ നിയമം അനുസരിച്ച് ഒരു പട്ടാളക്കാരൻ ഒരു യഹൂദനെ കണ്ടിട്ട് അവനോട് പറഞ്ഞു, എടാ എൻ്റെ ചുമടെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു മൈല് നടക്കണം. ഒരു മൈല് നടന്നു കഴിഞ്ഞാൽ അവന് വേണമെങ്കിൽ പറയാം എൻ്റെ സമയം കഴിഞ്ഞു എന്ന് പറയാം. അത് ഗവൺമെൻറ് ഒരു മൈലേ പറഞ്ഞിട്ടുള്ളൂ. കർത്താവ് പറഞ്ഞു നീ രണ്ട് മൈല് നടക്കണം. അപ്പോൾ ദൈവരാജ്യത്തിൽ മറ്റവനെ കൊണ്ട് ചുമടെടുപ്പിക്കുന്നവനല്ല, അവൻ്റെ ചുമട് രണ്ട് മൈലെടുക്കാൻ, അതായത് ഒരു എക്സ്ട്രാ മൈൽ പോകുന്നതാണ് ദൈവരാജ്യം. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ആ ഡിഫറൻസ്, അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് ചുമടെടുപ്പിക്കുന്ന ഒരു രാജ്യമല്ല, മറ്റുള്ളവരെ ഭരിക്കുന്ന രാജ്യമല്ല, മറ്റുള്ളവരിൽ നിന്ന് എല്ലാം പിടിച്ചു പറിക്കുന്ന രാജ്യമല്ല, എല്ലാം കൂടെ എൻ്റെ കയ്യിൽ വന്നിട്ട് ഞാനെന്ന് ധനികനായി വലിയ ഒരു രാജാവായിരിക്കുന്ന രാജ്യമല്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാര്യം ഇവരുടെ മനസ്സിൽ ഇസ്രായേലിൻ്റെ രാജ്യം അങ്ങ് ഭയങ്കരമായിട്ട് രൂഢമൂലമായതുകൊണ്ട് യേശു പ്രസംഗിച്ച ദൈവരാജ്യം 3.5 കൊല്ലം കേട്ടിട്ടു ഇവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ. കാര്യം 100 ആണ്ടുകളായിട്ട് ഇവർ കേട്ടുകൊണ്ടിരിക്കുന്നത് മശിഹ വരും, മശിഹ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭരിക്കാമെന്നല്ലേ. എന്നാൽ ഇവിടെ വരുന്ന രാജാവ് വളരെ ഡിഫറൻ്റായിട്ടാണ്. ഇപ്പോൾ ശബരിമക്കളുടെ അമ്മയും പറയുന്നത് നീ വരുമ്പോഴത്തേക്ക് എന്താണ് എൻ്റെ ഒരാളെടുത്തും ഒരാൾ വലത്തും സിംഹാസനത്തിലിരിക്കുന്ന കാര്യമാണ്. സിംഹാസനത്തിലിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ യേശു ആരാണ് രാജാവെന്ന് പറയുകയാണ്. രാജാവ് ഇറങ്ങി വന്നിട്ട് കാല് കഴുകുകയാണ്. ഇതൊന്നും സാധാരണ ഒരു യഹൂദന് മനസ്സിലാകുന്ന ഒരു കാര്യം അല്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം കഷ്ടതയുടെ പാനപാത്രമാണ്. ദൈവത്തിൻ്റെ രാജ്യം ഭരണമല്ല, ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ രാജ്യം സമൃദ്ധിയല്ല, സഹനമാണ്. അതാണ് ദൈവത്തിൻ്റെ രാജ്യം. ഈ ദൈവരാജ്യമാണ് എൻ്റെ പ്രാർത്ഥന.
എൻ്റെ രാജ്യമല്ല, എൻ്റെ ഭരണമല്ല, എൻ്റെ ഇഷ്ടമല്ല, ദൈവം രാജാവായിരിക്കുന്ന എന്ന് തന്നെയല്ല ഈ ദൈവരാജ്യത്തിൽ ഞാൻ. ഇൻഡിവിജ്വലിസമാണ് ഈ സെക്യുലറിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ 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 ഞങ്ങളില്ല. എന്നാൽ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് പോലും അല്ല പറഞ്ഞത്, ഞങ്ങളുടെ പിതാവേ. ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഞാനല്ല, ദൈവരാജ്യത്തിൽ. അതാണ് ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത. ദൈവരാജ്യത്തിൽ ഞാൻ അല്ല ഞങ്ങൾ. ഇതുപോലെയുള്ള ഈ ഡിഫറൻസ്, ഇത് യേശു കർത്താവ് കാൽവറി ക്രൂസിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പോലും ഇവരുടെ മനസ്സിൽ നിന്ന് പോയില്ല. ഇപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്നതുപോലെ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവ് ചേർന്ന് നടന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഓ നീ മാത്രമേ ഉള്ളൂ ഇത് കേൾക്കാത്തത് എന്നിട്ട് പറയുന്നു, നസറായന യേശുവിൻ്റെ കാര്യമാണ്, അവൻ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു ആശിച്ചിരുന്നു. അപ്പോഴതിൻ്റെ പ്രശ്നം എന്നാ? അവരുടെ മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നത് എന്താണ്? മശിഹ വന്ന്, പക്ഷേ നമ്മളെ നേതാക്കന്മാരെല്ലാം കൂടെ കൂടി അവനെ ക്രൂശിച്ചു, ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ പോയി, ഇന്ന് രാവിലെ ഞങ്ങൾ സ്ത്രീകൾ പോയി കണ്ടിട്ട് അവൻ്റെ കല്ലട ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഞങ്ങളെ ഭ്രമിപ്പിച്ചെന്ന്. എടാ, അവരെ തുള്ളിച്ചാടിക്കേണ്ട ഒരു വാർത്ത ഇപ്പം പറയുക, ഭ്രമിപ്പിച്ചുവെന്ന്. എന്നിട്ട് നമ്മൾ പിന്നീട് അങ്ങോട്ട് വായിക്കുന്ന സമയത്തെല്ലാം നമ്മൾ കാണുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നില്ല. ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മനസ്സിലാക്കിയില്ല. ഇവർ ഇപ്പോഴും ഈ ഇസ്രായേലിൻ്റെ രാജ്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ തമാശയ്ക്ക് ചിലപ്പോൾ പറയാറുണ്ട്, അത് ഭാവനയാണ്, കർത്താവ് പറയുക, പിതാവേ ഞാൻ 3.5 വർഷം ഉമ്മാരെല്ലാം പഠിപ്പിച്ചിട്ട് ഇപ്പോഴും ഉമ്മാരുടെ മനസ്സിലെല്ലാം ഇസ്രായേലിൻ്റെ രാജ്യമായി, ഭൗതിക നന്മകളല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ കർത്താവേ, ഈ സിംഹാസനവും കസേരയുമേ ഉള്ളല്ലോ ഇവരുടെ മനസ്സിൽ, ദൈവരാജ്യം ഇതുവരെ ഇവന്മാരുടെ മനസ്സിൽ കയറിയില്ലല്ലോ കർത്താവേ, എൻ്റെ വിസ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരണേ ഒരു 40 ദിവസത്തെ കൂടെ. കാര്യം ഇവന്മാർ ഇത്രയും നാൾ പഠിപ്പിച്ചിട്ട് ശരിയായില്ല, ഒരു 40 ദിവസം കൂടെ വിസ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് തരണേ. എന്നിട്ട് അപ്പോസ്തല പ്രവൃത്തി വന്നപ്പോഴത്തേക്ക് എന്നാ പറയുന്നത് അറിയാമോ? 40 ദിവസം അവരുടെ കൂടെ ഇരുന്ന് കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. പിന്നെയും പഠിപ്പിക്കുന്നത് എന്താ? ദൈവരാജ്യം, കിങ്ഡം ഓഫ് ഗോഡ്. കാരണം ഇസ്രായേലിൻ്റെ രാജ്യത്തിൽ നിന്ന് ഇവരെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ആ തിരിച്ചറിവിലേക്ക് നടത്തുക എന്നുള്ള വലിയ ഒരു ദൗത്യമാണ് യേശു കർത്താവ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നത്. എന്നിട്ട് 40 നാള് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർ പണിയാനല്ല, ഇവിടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ദൈവരാജ്യം സ്ഥാപിതമാകണം, ഐ ആം വിത്ത് യു. ആ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പല ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. ദൈവരാജ്യത്തെക്കുറിച്ച് പിന്നെയും പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അടുത്തതാണ് ഹീ സ്പീക്സ് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് അവരെ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ കർത്താവിനോട്, കർത്താവേ നീ ഇസ്രായേലിന് ഈ സമയത്തോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? ചേട്ടാ, 3.5 കൊല്ലം പഠിപ്പിച്ചിട്ട് ഇവന്മാർ പഠിച്ചില്ല, ഒടുവിൽ 40 ദിവസം വിസ എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെയും പഠിപ്പിച്ചിട്ടും പഠിച്ചില്ല, ഇപ്പോഴും അവർ ചോദിക്കുക, ഈ കാലത്തോ നീ ഇസ്രായേലിന് രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത്? എൻ്റെ ഭാഷ പറഞ്ഞാൽ കർത്താവിൻ്റെ ചങ്ക് പൊട്ടിപ്പോയി കാണും, എൻ്റെ ദൈവമേ ഇനി ഇവന്മാർ എങ്ങനെ ശരിയാകും? എന്നിട്ട് കർത്താവ് പറയുക, ആ കാലങ്ങളെക്കുറിച്ചോ സമയങ്ങളെക്കുറിച്ചോ അറിയുന്നത് നിങ്ങൾക്കുള്ളത് അല്ല. അതായത് നിങ്ങൾക്കുള്ളത് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ലെന്നല്ല പറയുന്നത്, ഇസ്രായേലിൻ്റെ ആക്ഷരികമായി ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുന്ന കാര്യമുണ്ട്, പക്ഷേ അതറിയാമെന്നുള്ളത് നിങ്ങൾക്കുള്ളത് അല്ല. അല്ല, ഒരു പക്ഷേ ഇവരുടെ മൈൻഡിൽ ഇവർ പഠിച്ചതായ കാര്യങ്ങളിൽ മസ്സിയ വരുമ്പോൾ മസ്സിയയുടെ കമ്മിങ്ങും സ്പിരിറ്റിനെ കൊടുക്കുന്നതും ഇത് കമ്പൈൻഡായിട്ട് ഉള്ള ഒരു ചിന്ത പഴയ നിയമ കാലഘട്ടം തൊട്ടേ ഉണ്ട്. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിലായിരിക്കും ഇപ്പോഴും കർത്താവ് പറയുന്നു ഹോളി സ്പിരിറ്റിനെ പ്രാപിക്കുക. അപ്പം മസ്സയ ആണല്ലോ, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു, ഹീ ഈസ് ദ മസ്സായ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ ഒരു കിങ്ഡം ലിറ്ററലി. അപ്പോൾ ഈ ഉള്ളിലെ ഭരണത്തെക്കുറിച്ചുള്ളതല്ല അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഒരു ഫിസിക്കലി കിങ്ഡം നൗ എംപവറിങ്. അപ്പോൾ അത് പിന്നീടാണ്, പിന്നീട് കർത്താവ് 1000 ആണ്ട് ഭൂമിയെ വാഴും, അതിനുശേഷം നിത്യമായ ഒരു രാജ്യമുണ്ട് എന്നിങ്ങനെയുള്ള ഭാവിയുടെ കാര്യങ്ങൾ ഒക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. പക്ഷേ ദേ ആർ ഇൻട്രസ്റ്റഡ് നൗ. അതായിരിക്കാം കർത്താവ് 7-ാം വാക്യത്തിൽ, ഇറ്റ്സ് നോട്ട് ഫോർ യു ടു നോ ദ ടൈംസ് ആൻഡ് ഓർ ഡേറ്റ്സ് ദ ഫാദർ ഹാസ് സെറ്റ് ബൈ ഹിസ് ഓൺ അതോറിറ്റി. എന്നിട്ട് 8-ാം വാക്യത്തിൽ മിഷൻസിനോട് ചേർന്ന് പരിശുദ്ധാത്മാ
ശക്തി പ്രാപിക്കണം എന്നുള്ളത് പറയാം. പാസ്റ്റർ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്നും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇപ്പം നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് കാത്തിരിക്കണം. ഇന്നത്തെ പ്രശ്നം എന്തറിയാമോ, പരിശുദ്ധാത്മാവിനെ പോലും ആളുകൾ ഉപയോഗിക്കുന്നത് ഇസ്രായേലിന്റെ രാജ്യം പണിയാനാ. ഏത്? ഇഫ് യു ഹാവ് പവർ. ചിലപ്പോൾ ആളുകൾ പറയുമല്ലോ, ശക്തി വരുമ്പോൾ വിസ വരും, ശക്തി വരുമ്പോൾ പൈസ വരും, ശക്തി വരുമ്പോൾ യു സി. അപ്പോൾ ശക്തി പോലും ഇന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയ? ഇസ്രായേലിൻ്റെ രാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തി മറ്റീരിയലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഷോക്കിംഗ് ആണ് ദൈവദാസന്മാരെ, 3.5 വർഷം കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് കർത്താവ് പറയുന്ന ആക്ച്വലി യു ആർ നോട്ട് റെഡി എന്നാണ്. അതെ. കർത്താവിൻ്റെ കൂടെ നടന്ന് ഈ ദൈവരാജ്യ പ്രസംഗം മുഴുവൻ കേട്ടിട്ട് ഈ അത്ഭുതങ്ങൾ നേരിട്ട് കണ്ടത് മാത്രമല്ല, കർത്താവ് ഇവരെ ഒരു പ്രാക്ടീസിന് വിട്ട് അവരത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് പ്രസംഗിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ കർത്താവ് ഈ 40 ഡേയ്സിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ യെരുശലേം വിട്ടിച്ച് പോകരുത്, ദാറ്റ് മീൻസ് യു ആർ നോട്ട് റെഡി. ഇത് ഇന്നത്തെ സഭ മനസ്സിലാക്കണം. എത്ര കൃത്യമായി ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസവും അതിലൂടെ ലഭ്യമാകുന്ന ആത്മാവിൻ്റെ ശക്തിയും ഇന്നത്തെ ദൈവസഭയ്ക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ വി ആർ ജസ്റ്റ് നോട്ട് റെഡി ഫോർ മിഷൻസ്. ആമേൻ. പാസ്റ്റർ ആരംഭത്തിൽ ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് സാജു ബ്രദറെ, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ഭയങ്കര എന്തൂസിയാസമായിരിക്കും. ഓ എന്നാൽ പിന്നെ സ്വർഗാരോഹണം ചെയ്യും, നമ്മൾ അങ്ങോട്ട് ഇറങ്ങാം. കർത്താവ് പറയുന്നു യെരുശലേമിൽ ടാരി ഇൻ ജെറുസലേം, യെരുശലേമിൽ കാത്തിരിക്കണമെന്ന്. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം എന്നുള്ളത്. അപ്പം ഇത് നമ്മൾ ഇന്നത്തെ ചർച്ചുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രാദേശിക സഭകളിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവർ എത്ര ഉണ്ട് എന്നൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എടുത്താൽ നമ്മൾ ലജ്ജിച്ചു പോകുന്ന എൻ്റെ അഭിപ്രായം. ചിലപ്പോൾ നമ്മുടെ ഇടയിലെ സഹോദരിമാർ കുറച്ച് പേരൊക്കെ പ്രാപിച്ചവർ കാണും. സഹോദരന്മാരുടെ കൂട്ടത്തിൽ എത്ര പേര് പ്രാപിച്ചു എന്നുള്ളത് ഇതൊരു ഉപദേശ സത്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ 3 പേരും പെൻഡക്കോസ്റ്റൽ പെർസ്പെക്റ്റീവിലാണ് ഈ കാര്യം സംസാരിക്കുന്നത്. പെൻഡക്കോസ്റ്റിനെ മറ്റ് ഡിനോമിനേഷൻസിൽ നിന്ന് മാറ്റി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം തന്നെയാണ്. വേർ ഇസ് ദ ചർച്ച് നൗ ഇൻ റിലേഷൻ ടു ജീസസ് കമാൻഡ്? അതുപോലെ ദൈവദാസന്മാരൊന്ന് നോട്ട് ചെയ്ത് ഞാൻ 4-ാം വാക്യത്തിൽ ഇംഗ്ലീഷിൽ, ഓൺ വൺ ഒക്കേഷൻ വൈൽ ഹി വാസ് ഈറ്റിംഗ് വിത്ത് ദം ഹി ഗേവ് ദം ദിസ് കമാൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് എ കമാൻഡ്മെന്റ്, കൽപ്പനയാണ്. അല്ലാതെ ഇത് സൗകര്യമുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ ചിന്തിക്കുന്ന ഇത് ഏതാണ്ട് നമ്മൾ ജസ്റ്റ് കുറേ ഫിസിക്കലായിട്ടുള്ള കുറേ വൈബ്രേഷൻസ് മാത്രമാണ് പരിശുദ്ധാത്മ സ്നാനം എന്നാണ്. പരിശുദ്ധാത്മ സ്നാനം വരുമ്പോൾ ഫിസിക്കൽ വൈബ്രേഷൻ ഉണ്ടായേക്കാം, പക്ഷേ മെയിൻ തിങ് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചിട്ടില്ലാത്ത ഒരാളിന് ആത്മാവിൻ്റെ ശക്തിയില്ല, ആന്തരിക ശക്തിയില്ല. ജീസസിനെ പ്രസൻറ്റ് ചെയ്യാൻ അവന് പരിമിതികളുണ്ട്. ഇതാണ് 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് സൂചനകൾ കിട്ടുന്നത്. അതുപോലെ അപ്പോസ്തലൻ പ്രവൃത്തി 1:8 ഞാൻ പറഞ്ഞത് താക്കോൽ വാക്യമാണ്. ശരിക്കും ആ വാക്യത്തെ ഒന്ന് അനലൈസ് ചെയ്താൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിക്കും, എന്നിട്ട് എന്തുവാ, എന്നിട്ട് മിഷൻസ്. പവർ ഇല്ലാതെ ദർ ഇസ് നോ മിഷൻസ്. അതാണ് ഇന്ന് ചർച്ച ഇൻഎഫക്റ്റീവായി പോയത്. മെറ്റനോയിയ 2020 എനിക്ക് പറയാനുള്ളത്, റിട്ടേൺ ടു വാട്ട് ദ ലോർഡ് വാസ് സെയിങ്. പരിശുദ്ധാത്മ സ്നാനത്തിലേക്കും ആത്മാവിലൂടെ നമുക്ക് ലഭ്യമാകുന്ന ആത്മശക്തിയിലേക്കും നമ്മൾ മടങ്ങി വരണം. നമ്മുടെ പിതാക്കന്മാരൊക്കെ ഇറങ്ങിയപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ വലിയ പിടിപാടോ പണമോ പാരമ്പര്യമോ ഇതൊന്നും ഇല്ലായിരുന്നു. ദ റിലൈഡ് ഓൺ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതിലേക്ക് നമ്മൾ എല്ലാവരും മടങ്ങി വരണം. പക്ഷേ ആ പരിശുദ്ധാത്മ നിറവിലേക്ക് നമ്മുടെ പിതാക്കന്മാർ വന്നപ്പോൾ അവരുടെ മോഹങ്ങൾ, അവർക്ക് മോഹങ്ങളും ഇല്ലായിരുന്നു. അതായത് ഇവിടുത്തെ രാജ്യമല്ല, പിന്നെ ഇവിടുത്തെ രാജ്യമല്ല അവര്, അവർക്ക് മോഹങ്ങളും ഇല്ലായിരുന്നു. ഇന്ന് ദുർമോഹങ്ങൾ വിതറുകയാണ് നമ്മൾ നല്ലൊരു കൂട്ടം പ്രസംഗകരും. ഒരുമാതിരി സംതൃപ്തിയായിട്ട് ജീവിക്കുന്നവനെ പോലും, എടാ ഒരു സാധാരണ കാറും കൊണ്ട് നടക്കുന്നവനോട് പറയുന്നത് നീ ഇങ്ങനെ ഇരിക്കേണ്ടിയോനൊന്നും അല്ല, നിനക്ക് വലിയ വലിയ ലംബോർജിന് കിട്ടാൻ പോവാണെന്ന് പറഞ്ഞ് ദുർമോഹികളാക്കുന്ന പ്രസംഗമല്ലേ നമ്മളിന്ന് പ്രസംഗിക്കുന്നത്. ഇപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം സംഭവിക്കുന്ന കാര്യം, ഇപ്പം ഇവിടുത്തെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് വായിച്ചാൽ മനസ്സിലാകുന്നത്, ഞാനെപ്പോഴും പറയും പരിശുദ്ധ
ദൈവവചനം നമ്മൾ വളരെ സിമ്പിളായിട്ട് വായിച്ചാൽ മതി. കർത്താവ് പ്രയാസത്തോടെ പറയുകയാണ്, എന്താണ്, ദേ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഈ ഭൗമികമായ രാജ്യമാണ്, ഇസ്രായേലിൻ്റെ രാജ്യമാണ്, ഇത് ഞാൻ ഇത്രയും പരിശ്രമിച്ച് നോക്കി, ഇനി ഇത് നന്നാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് അതുകൊണ്ടാണ് പറയുന്നത്, എന്നാൽ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു എന്നാണല്ലോ പറയുന്നത്. ആൻഡ് ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന കാര്യം എന്നറിയാമോ, ഈ ഭൗമിക രാജ്യത്തിൽ നിന്ന് യേശുവിൻ്റെ സാക്ഷിയാകുവാൻ, രാജ്യത്തിൽ നിന്ന് യേശുവിലേക്കുള്ള ഒരു വലിയ വ്യതിയാനം. ആമേൻ. ആ എംഫസിസ് ചേഞ്ചാണ് ഇവിടുത്തെ. ഞാൻ എൻ്റെ നമ്മുടെ ഗ്രീക്ക് നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എംഫസിസ് കൊടുക്കേണ്ട വാക്ക് എൻ്റെ എന്നുള്ളതാണ്. യു ഷാൽ ബി മൈ വിറ്റ്നസ്സസ്. കാര്യം ഇപ്പം നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ കിടക്കുന്നത് എന്താണ്, ഇസ്രായേലിൻ്റെ രാജ്യം, പൈസ, ഇപ്പോഴാണ് സംഘടനയുടെ രാജ്യം, സംഘടനയുടെ രാജ്യം എന്ത് വാങ്ങിക്കോട്ടെ, പണം, പദവികൾ, കസേര, ഇങ്ങനെയുള്ള എല്ലാ. അല്ല, അവരത് അത് ചോദിച്ചായിരുന്നു, ഞങ്ങൾ സകലതും വിട്ടു തന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്ത് കിട്ടും. യാ, അപ്പോൾ ഇവിടുത്തെ ഈ പ്രത്യേകത കർത്താവ് പറയാണ്, വെൻ ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു, യു ഷാൽ റിസീവ് പവർ ആൻഡ് യു ഷാൽ ബി മൈ വിറ്റ്നസ്സസ് ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ്. ഭയങ്കര പ്രാധാന്യമുണ്ട്, എന്റെ സാക്ഷികളാകും. പിന്നെ എന്റെ മനസ്സിൽ, പിന്നീട് നമ്മൾ കാണുന്ന മുഴുവനും അതാണ് യേശുവിനെ അല്ലേ പാസ്റ്ററെ. അതെ, ഓരോ പ്രസംഗത്തിലും അവർക്ക് വേറെ ഒന്നും പറയാനില്ല, ജീസസ് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പ്രസന്റ് ചെയ്യുക. ഇപ്പോഴത്തെ മറ്റൊരു വലിയൊരു പ്രശ്നം, ഇപ്പൊ മൈൽസ് മൺറോ പോലുള്ള ദുരുപദേശകരും അവരെ ചുവട് വിളിച്ച് അയാൾ ദുരുദ്ദേശകനാണെന്ന് പോലും അറിയാൻ വയ്യാത്ത നമ്മളുടെ പല പ്രീച്ചേഴ്സും പറയുന്നത് രാജ്യം, ദൈവരാജ്യം. മൈസ് മൺറോ പറഞ്ഞൊരു കാര്യമുണ്ട്, യോഹന്നാൻ സ്നാപകൻ ദൈവരാജ്യം പ്രസംഗിച്ചു, യേശു ദൈവരാജ്യം പ്രസംഗിച്ചു, അപ്പോസ്തലന്മാർ ദൈവരാജ്യം പ്രസംഗിച്ചു, പിന്നെ നിങ്ങളോട് ആരാ പറഞ്ഞത് യേശുവിനെ പ്രസംഗിക്കാൻ? മൈസ് മൺറോ ചോദിച്ച വാചകമാ, കടുത്ത ദുരുപദേശമാണ്. അതെ, പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നറിയാമോ, യേശു പറഞ്ഞു ഞാൻ വാതിലാകുന്നു. വാതിൽ എന്തിനാ, അകത്ത് കിടക്കാൻ. അകത്ത് കിടന്നാൽ പിന്നെ ആരെങ്കിലും വാതിലേ വാതിലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്യം, അത് ഞാൻ പറഞ്ഞു ഇതെല്ലാം തെളിവുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ജീസസ് ഈസ് നോട്ട് ദ ഗോസ്പൽ ഈസ് ദ കിങ്ഡം. ഇത്രയും കിങ് ഇല്ലാതെ എന്താ കിങ്ഡം? ദാറ്റ് ഈസ് ദ തിങ്. കിങ് ഇല്ലാതെ എന്റെ പ്രിയരെ, വാട്ട് ഈസ് കിങ്ഡം? അപ്പോൾ ഇത് നമ്മുടെ ജനം തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് കേട്ട് അത് അവരവരുടേതായിട്ടുള്ള ബുക്കുകളും ഒക്കെ ഉണ്ടാക്കി പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ രാജ്യമൊന്നുമല്ല നിങ്ങളുടെ വിഷയം. അതായത് ദൈവരാജ്യമാണ്, പക്ഷേ അവിടെ രാജാവാണ് വിഷയം. യു ഷാൽ ബി മൈ വിറ്റ്നസ്സസ് ഇൻ ജെറൂസലേം, ഓൾ ജൂഡിയ, സമേരിയ ആൻഡ് ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത്. മൈ വിറ്റ്നസ്സസ്, യേശുവിനെ സാക്ഷിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്, എൻ്റെ എംഫസിസ് മാറുകയാണ്. എനിക്ക് പൈസ അല്ല പിന്നെ വിഷയം, പൈസ ജീവിക്കാൻ പൈസ വേണ്ട എന്ന് ചോദിക്കാം, ജീവിക്കാൻ മതിയല്ലോ. My God shall supply all your needs. Greeds അല്ല ഇവിടെ പ്രസംഗിക്കുന്നത്, ആരും നീഡ്സ് അല്ല ഇവിടെ എല്ലാം പ്രസംഗിക്കുന്നത്, ഗ്രീഡ്സ് ആണ്. എന്നിട്ട് പറയും യേശു ധനികനായിരുന്നു, അവൻ്റെ തുണി എന്തോ ഒറ്റ കീളലില്ലാത്ത തുണി ആയിരുന്നു, അവൻ ജനിച്ചത് കീറ്റുശീലയിൽ പൊതിഞ്ഞ. അല്ല, മനുഷ്യർ ഇത്രമാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ശരിക്കും വാസ്തവത്തിൽ പ്രിയരെ, ദൈവത്തിൻ്റെ വചനം സിമ്പിളായിട്ട് നമ്മൾക്ക് കർത്താവിൻ്റെ ദാസനെ ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥനാപൂർവ്വം നിഷ്കളങ്ക ഹൃദയത്തോടെ മുൻവിധിയില്ലാതെ ഒന്ന് വായിച്ചാൽ തന്നെ ഈ പറയുന്ന കാര്യമൊക്കെ. കർത്താവ് വലിയ ബഹുസമ്പന്നനായിരുന്നു, കാരണം കർത്താവിൻ്റെ അങ്കി, അതുപോലെ ഒരു ട്രഷറർ ഉണ്ടായിരുന്നു പണം പിടിക്കാനായിട്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യം പറഞ്ഞ് ജീസസ് ഉദ്ദേശിക്കാത്ത, ജീസസ് നമ്മളെ കാണിക്കാൻ ആഗ്രഹിച്ച കാര്യത്തിൽ നിന്ന് ജനത്തിൻ്റെ നിഷ്കളങ്കമായ ഹൃദയത്തെ മാറ്റുന്നത്, ഇറ്റ് ഈസ് സോ ഡേഞ്ചറസ് എന്നാണ് എനിക്ക് വളരെ സ്നേഹത്തോടെയും താഴ്മയോടെയും പറയാനുള്ളത്. ചിലപ്പം അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ദ മെസ്സേജ് ഓഫ് ദ ബൈബിൾ. ഷുവർ, ഈ അറിവില്ലായ്മ കൊണ്ട് പറയുന്നത് നമ്മളങ്ങ് നമ്മൾ ക്ഷമിക്കാമെന്ന് ചിന്തിക്കാം, പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് എത്ര പേരെ വഞ്ചിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ വിഷയം. അവർ ചിലപ്പോൾ ആളുകൾ ജെനുവിനായിരിക്കും, ഈ പ്രസംഗിക്കുന്ന പലരും ജെനുവിനായിരിക്കും, പക്ഷേ ഇതുണ്ടാക്കുന്ന എഫക്റ്റ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന തിയോളജിയൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മക്കളെ ഇതിനകത്ത് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നീ പറയുന്നത് നിനക്ക് വാക്യം ഉണ്ടായിരിക്കും, പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് കേൾക്കുന്നവരെങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നീ എന്തുദ്ദേശിച്ച് പറഞ്ഞു എന്ന് പോലും അല്ല. ഇപ്പോൾ യേശു ധനികനാണെന്ന്, പൗലോസ് ധനികനാണെന്ന് കാണിച്ചിട്ട് ഇവർക്ക് എന്ത് നേടാനാണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവർക്ക് ഇവരുടെ ധനം ഒന്നും വിട്ടുകളയാൻ വയ്യ. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അവർക്ക് അവരുടെ പദവി കളയാൻ വയ്യ,
അവർക്ക് യേശുവിനെ പോലെ താഴെ ഇരുന്ന് കാലി കഴുകാൻ കാലി കഴുകാൻ കാണിക്കാൻ വേണേൽ കഴിയുമായിരിക്കും. പക്ഷേ അവർക്ക് ദേ കനോട്ട് ഗിവ് അപ്പ് വാട്ട് ദേ ഹാവ് ഇൻ ദിസ് വേൾഡ് ആൻഡ് ദാറ്റ് ഈസ് ദി ഓൺലി റീസൺ. യേശു ദരിദ്രനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ധനികനാണെന്ന് തെളിയിക്കാൻ എന്താ ഇത്ര ഉത്സാഹം? അല്ലെങ്കിൽ പൗലോസ് ഒരു ധനികനാണെന്ന് തെളിയിക്കാൻ എന്താണ് ഉത്സാഹം? യേശുവിൻ്റെ ജീവിതത്തിൽ യേശു ധനികനാണെന്ന് എങ്ങനെ പറയും? ജനിക്കാനൊരു സ്ഥലമില്ലാത്തവൻ, മരിക്കാനൊരു സ്ഥലമില്ലാത്തവൻ. നമ്മൾ കേൾക്കുന്നവരിനകത്ത് എത്ര പേരുണ്ട് പുൽത്തൊഴുത്തിൽ ജനിച്ചവർ? ഒന്നീ വീട്ടിൽ ജനിച്ചവർ, അല്ലെങ്കിൽ ആശുപത്രിയിലെങ്കിലും ജനിച്ചവർ. പക്ഷെ പുൽത്തൊഴുത്തിൽ ജനിച്ചവനാണ് യേശു. അതും സത്രത്തിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് പുൽത്തൊഴുത്തിൽ കിടത്തി എന്നാണ് പറയുന്നത്. കിടത്തി അപ്പോൾ വേണമെങ്കിൽ പറയും എന്തുവാ, അപ്പോൾ സത്രത്തിൽ കയറാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ലോ പൗലോസ് എന്തുവാ റോമിലായിരുന്നപ്പോൾ കൂലിക്കെടുത്ത വീട്ടിൽ, അവിടെ കൂലിക്ക് വീട് കിട്ടണമെങ്കിൽ ഭയങ്കര കാശാണ്, ഞാനിങ്ങനെ പോയപ്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം ആൾക്കാർ പറയുമല്ലോ അവിടെ ഇത്ര ഡോളറാണ്. എടാ കോട്ടയം പട്ടണത്തിൽ 3000 രൂപയ്ക്ക് വീട് കിട്ടും, 300,000 രൂപയ്ക്കും വീട് കിട്ടും. അതിൻ്റെ അർത്ഥം കോട്ടയത്ത് താമസിക്കുന്ന എല്ലാവരും 300,000 വീട്ടിലാണ് താമസിച്ചെന്നാണോ? നിങ്ങൾ തന്നെ ഈ പറയുന്നതിനകത്തെ ഒരു ലോജിക്ക് വേണ്ടായോ? അത് നമ്മൾ മനസ്സിലാക്കണം. ഈ കർത്താവിൻ്റെ കാര്യം, പൗലോസിൻ്റെ കാര്യം, പൗലോസ് റിച്ച് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഹി വാസ് റിച്ച്. അവൻ റോമൻ സിറ്റിസൺഷിപ്പ് പൈതൃകമായി കിട്ടിയവനാണ്. സഹസ്രാധിപൻ പറയുന്നത് ഞാൻ ഒത്തിരി പൈസ കൊടുത്ത് ഇത് വാങ്ങിച്ചത്. പൗലോസ് പറഞ്ഞ് നിനക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കണമായിരുന്നു, നീ പുതുപ്പണക്കാരനാണ്. ഏ എൻ്റെ വല്യപ്പൻ തൊട്ടേ പണ്ട് എൻ്റെ വല്യപ്പന്മാരുടെ കാലം തൊട്ടേ എനിക്കുള്ളതായത്, അതായത് എൻ്റെ പൈസ പുതുപ്പണം പോലും അല്ലെന്നാണ് പൗലോസ് പറയുന്നത്. അത്രയ്ക്കും ധനികനായ മനുഷ്യനായിരുന്നു പൗലോസ്. പക്ഷേ ഈ പൗലോസിന് ആ പൈസയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. എല്ലാവരും ഒരു പുതപ്പിൻ്റെ കാര്യം മാത്രം പറയും. എന്നാൽ എന്തുവാ താമസിക്കാൻ സ്വന്തമായിട്ട് വീട് വാടകയ്ക്കെടുക്കുവാനുള്ള കാശുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. പൗലോസ് ഭയങ്കര ധനികനായിരുന്നു എന്ന് പറഞ്ഞു. ഈ പൗലോസ് ഭയങ്കര ധനികനായിരുന്നു എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് ഒന്ന് രണ്ട് വാക്ക് ഞാൻ ചോദിച്ചോട്ടെ. 2 കൊരിന്ത്യരിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഞങ്ങൾ ഒന്നിലും ഇടർച്ചയ്ക്ക് ഹേതു കൊടുക്കാതെ സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരനായി കാണിക്കുന്നു. ഭയങ്കര അഭിമാനത്തോടെയാണ് വി ആർ സെർവൻസ് ഓഫ് ഗാഡ്. ഓക്കെ, ദൈവത്തിൻ്റെ കമൻറ്റിങ് അവർ സെൽസ് ആസ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഗാഡ്. എന്നിട്ട് താഴെ പറയുന്നത് ബഹുസഹിഷ്ണുത, കഷ്ടം, ബുദ്ധിമുട്ട്, സങ്കടം, തല്ല്, തടവ്, കലഹം, അധ്വാനം, ഉറക്കിളപ്പ്, പട്ടിണി. അപ്പോൾ ഇത്ര വലിയ കോടീശ്വരനായിരുന്നിട്ടും ആയിരുന്ന വ്യക്തി പട്ടിണി. എന്നിട്ട് നിർമ്മലത, പരിജ്ഞാനം, ദീർഘക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി, ഇതിൻ്റെ എല്ലാം കൂട്ടത്തിൽ പറയുന്നതാണ് പട്ടിണി. അപ്പോൾ എന്നിട്ട് പറയുകയാണ് ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, കാര്യം എനിക്ക് പട്ടിണി ഉണ്ടായിട്ടുണ്ടെന്ന്. അല്ലാതെ ഞാൻ കാശുകാരനാണെന്ന് കാണിച്ചു എന്ന് പറയുന്നത് നീ ദൈവമകനാണെങ്കിൽ നിനക്ക് രോഗമുണ്ടാവുകയില്ല, നിനക്ക് മരണമുണ്ടാവുകയില്ല, നിനക്ക് പൈസ ഇല്ലാതെ ദാരിദ്ര്യം ഉണ്ടാകുന്നു. ഞാൻ വേദപുസ്തകം വായിച്ചിട്ട് സമൃദ്ധിയല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല. വായിച്ചിട്ടില്ലയോ? ഇത് എൻ്റെ സംശയമാണ്. അത് എവിടം വരെയൊക്കെ വായിച്ചിട്ടുണ്ട്? ഇവരിൽ മിക്കവരും വേദപുസ്തകത്തിൻ്റെ 2-3 വാക്യങ്ങളെ വായിച്ചിട്ടുള്ളൂ. ഇവർക്ക് വേണ്ട ചില വാക്യങ്ങളെ വായിച്ചിട്ടുള്ളെന്നാണ് എൻ്റെ ചിന്ത. 6-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലും ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ എന്നാ പറയുന്നത്. അതിൽ അച്ഛൻ പറയുന്ന വാക്കുകളുമായി ബന്ധപ്പെട്ട് ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, അപ്പോൾ അവരുടെ അവരുടെ പോക്കറ്റ് കാലിയാണ്, പക്ഷേ സ്പിരിച്വലി മറ്റുള്ളവരെ സമ്പന്നരാക്കുക. ഇനി കയ്യിലുണ്ടെങ്കിലും കൊടുക്കും കേട്ടോ, അതും വേറെ കാര്യം. കയ്യിലുണ്ടെങ്കിൽ എൻ്റേതാണെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കത്തൊന്നുമില്ല. ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? ദിസ് ഇസ് മൈൻ എന്ന് പറഞ്ഞ് അവൻ പിടിച്ചു വെക്കത്തില്ല. പലപ്പോഴും നമ്മൾക്ക് ദൈവം സമ്പന്നത തരുന്നത് തന്നെ മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ്. ഇഫ് ഗോഡ് ഗിവ്സ് യു പ്രോസ്പെരിറ്റി ദെൻ, അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് എന്താണ്, യു വിൽ ഹാവ് എവറിഥിങ് സോ ദാറ്റ് യു മേ ഷോ ജനറോസിറ്റി. ദൈവം എൻ്റെ കയ്യിൽ 1,000 രൂപ തന്നാൽ അത് കൂട്ടിവെച്ച് കാശുണ്ടാക്കി 10,000 കൂടെ കൂട്ടി വെക്കാനല്ല പ്രത്യുത, മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ് കർത്താവ് എനിക്ക് പണം തരുന്നത്. ഇത് എല്ലാവരും മനസ്സിലാക്കണം. ഇത് പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്നവർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, പോവർട്ടി പ്രസംഗിക്കുന്നവരുണ്ടെങ്കിൽ അവരും മനസ്സിലാക്കണം. അതെ, അതെ. When God gives you something, that shows that somebody else is there who needs it. Amen.
അതും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവം ഒരു പൈസയും ആർക്കും തരത്തില്ല എന്നൊന്നും അല്ല പറയുന്നത്. തരുന്നത് എന്തിനാണ്? മറ്റുള്ളവരെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ്. ദാറ്റ് ഇസ് മൈ പ്രയർ. ഒരാൾ എൻ്റെ അടുത്ത് ആവശ്യമായിട്ട് വന്ന് നിൽക്കുമ്പോൾ അവനെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് സങ്കടമാണ്. പക്ഷെ സഹായിക്കാൻ എൻ്റെ കയ്യിൽ വേണം. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് എനിക്കല്ല. ഐ നെവർ കൺസിഡർ മൈ മണി ആസ് മൈ മണി. ഐ കൺസിഡർ ഇറ്റ് ആസ് ഗോഡ്സ് മണി. അത് മറ്റൊരു കാര്യമാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് വന്നാലേ ഇത് പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ വല്യപ്പന്മാരൊക്കെ ഇഷ്ടംപോലെ കാശുണ്ടാക്കി, അവരാരും എന്തുവാ ഇത് എനിക്ക് വേണ്ടിത്മാവിൻ്റെ ആ ഒരു വാഗ്ദത്തം സ്വീകരിച്ച് നമ്മളെ ആത്മാവ് ഭരിക്കാൻ തുടങ്ങുമ്പോൾ കൺസെപ്റ്റ്സ് എല്ലാം മാറുക, എല്ലാം മാറുക, കാഴ്ചപ്പാട് മാറുക. ശരിക്കും നമ്മൾ നമ്മുടെ ആ ആക്സിലെ വിഷയത്തിൽ വരുമ്പോൾ അതിജി പാസ്റ്ററെ, ഈ ആളുകൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ കർത്താവ് ഈ ശുശ്രൂഷ ഏൽപ്പിക്കുവാനായിട്ട് പോകുന്ന ഇവരുടെ ഈ സംഘത്തെ ഒന്ന് നോക്കിയാൽ, ഇവർ ലോകത്തെ കീഴ്മേൽ മറിക്കുമെന്നോ, ഇവരാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്ത ശേഷം ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പോകുന്നതെന്ന് ഇവരിൽ ആരെ കണ്ട പറയണം? ഒന്ന്, സെക്യുലർ വിദ്യാഭ്യാസമുള്ളവർ അതിനകത്ത് കുറവാണ്. രണ്ട്, ഇൻഫ്ലുവൻസ് ഉള്ളവർ കുറവാണ്. മൂന്ന്, അവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് കെട്ടി ഞാന്ന് ചത്തത്. അതെ, ആ വാർത്ത യെരുശലേമിലെല്ലാം പാട്ടാണ്. അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ടാക്കിയ ഒരു സമൂഹമാണ്. മറ്റൊരു വസ്തുത, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഇവർ കണ്ടു. നാട്ടിലെല്ലാം പാട്ടായിരിക്കുന്ന എന്താണെന്നറിയാമോ? യേശുവിൻ്റെ ശവശരീരം ശിഷ്യന്മാർ മോട്ടിച്ചുകൊണ്ട് പോയത്. ഇവരാണോ ഈ ന്യൂ ടെസ്റ്റമെൻ്റ് മിനിസ്ട്രി ചെയ്ത് നൂറുകണക്കിന് സഭകൾ സ്ഥാപിക്കാൻ പോകുന്നത്? ഇവരുടെ ഇവരെക്കുറിച്ച് നമ്മൾ എന്ത് വേണം ചിന്തിച്ചു? പേടിച്ചിരിക്കുക. ഇവർ എല്ലാം നെഗറ്റീവാണ്. ജീസസിന് അറിയത്തില്ല ഇതെല്ലാം നെഗറ്റീവാണെന്ന്. തീർച്ചയായിട്ടും ജീസസിൻ്റെ ഒറ്റ മറുപടിയേ ഉള്ളൂ, വെൻ ദ ഹോളി സ്പിരിറ്റ് കംസ് യു വിൽ റിസീവ് പവർ. യെസ്, ഈ സകല കാര്യത്തെയും തിരിച്ചു മറിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് എന്ന് നമ്മളേവരും തിരിച്ചറിഞ്ഞ് അതിലേക്ക് നമ്മൾ മടങ്ങി വരണം. യെസ്, ശരിക്കും അവരുടെ ക്യാരക്ടറിൽ തന്നെ ഭയങ്കര മാറ്റമാണ്. കാരണം മൂന്നര വർഷം ഇവിടെ പറഞ്ഞതുപോലെ യേശുവിനോടുകൂടെ ആയിരിക്കുമ്പോഴും അവരുടെ ഇടയിൽ വലിയ തർക്കമാണ്, ആരാണ് വലിയവൻ. അതെല്ലാം പൊളിഞ്ഞത് പിന്നെ നമ്മൾ കാണുന്നതല്ലേ? ഇവരെല്ലാം ഐക്യതയിലായി, ഐക്യതയിലെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എന്നൊക്കെയല്ലേ പറയുന്നത്? അതെ. അപ്പോൾ അവരുടെ ഈ സാജു ബ്രദർ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിൽ തന്നെ മാറ്റം. അപ്പം ക്യാരക്ടറിലും ശുശ്രൂഷയിലും ആഗമാനം വ്യത്യാസം കൊണ്ടുവരുന്നത് ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വി ഗോട്ട് ടു കം ബാക്ക് ടു ദാറ്റ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇസ്രായേലിൻ്റെ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് കടക്കുമ്പോൾ കസേരയിൽ നിന്ന് അവർ രക്ഷപ്പെടുക. കാര്യം ഇസ്രായേലിൻ്റെ രാജ്യത്തിൽ കസേരയാണ് പ്രധാന വിഷയം. കസേര കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നവർ ഇപ്പോൾ കർത്താവിങ്കിലേക്ക് നോക്കുകയാണ് എന്ന് തന്നെയല്ല, പരിശുദ്ധാത്മാവിന് വന്നു കഴിഞ്ഞാൽ പിന്നെ കർത്താവിന് അവർ കർത്താവിനെ മാത്രമേ കാണുകയുള്ളൂ, വേറെ ഒന്നും കാണാൻ അവർക്ക് കഴിയില്ല. ക്യാരക്ടറിലെ ചേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പൗലോസൊന്നും മറ്റൊരാളിൽ നിന്നൊന്നും സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയല്ല. പക്ഷേ ഫിലിപ്പി ലേഖനം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് പൗലോസ് പറയുകയാണ്, അതിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും, പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ്, സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിക്കാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിനും മതിയാകുന്നു, എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. നോക്ക്, അപ്പോൾ ഫിലിപ്പിയിലോട് പൗലോസ് പറയുകയാണ്, എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചെന്ന്. പൗലോസൊന്നും ഒരു മനുഷ്യനോട് 5 പൈസ വാങ്ങിച്ചിട്ടുള്ളതല്ല. പക്ഷേ ഇപ്പം പാവപ്പെട്ട ദരിദ്രരായ മാസലോണിയൻ സഭകളിൽ നിന്ന് കാശ് ഇങ്ങോട്ട് വാങ്ങിക്കാൻ, അത് കാശുണ്ടാക്കാനല്ല, എൻ്റെ കഷ്ടതയിൽ. ക്യാരക്ടറിൻ്റെ ചേഞ്ചാണ്. നമ്മളെ താഴ്മയുടെ അങ്ങേ അറ്റത്ത് ഒരു അടിമയെപ്പോലെ നമ്മളെ ആ കണക്കാക്കുന്നതായ ഒരു നിലയിലേക്ക് വരുവാനും ഇടയാകുന്നു. കസേര മാറിയപ്പോൾ കർത്താവിനെ മാത്രം, പിന്നെ കർത്താവിൻ്റെ സാക്ഷികൾ. ഈ സാക്ഷികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമാണ്, അതൊരു കോർട്ടിലെ ടേമാണ്. അതിനകത്ത് നമ്മുടെ ജീവിതവുമുണ്ട്. അതായത്, വെൻ ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പോൺ യു, യു ഷാൽ ബി മൈ വിറ്റ്നസ്സസ്. ഒരു വിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു കോർട്ട് ടേമാണ്, കോർട്ടിൽ ഉപയോഗിക്കുന്ന, കോടതിയിൽ ഉപയോഗിക്കുന്ന. അപ്പോൾ കോടതിയിൽ എന്തെങ്കിലും ഒരു ഞാനൊരു അവകാശവാദം മുഴക്കിയാൽ ഉടനെ തന്നെ കോടതി ചോദിക്കും, സാക്ഷി അപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടതും കേട്ടതും തൊട്ടതും ഇത് തന്നെയല്ലേ? സാജിബ്രദറെ, ഫസ്റ്റ് ജോൺ
ചാപ്റ്റർ വണ്ണിന്റെ വൺ ആൻഡ് ടു വേഴ്സസ് പറയുന്നത് ഞാനത് വായിക്കാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് അതാ സാക്ഷ്യം. അതാണ് സാക്ഷ്യം. അപ്പൊ അവരുടെ ജീവിതത്തിൽ അത് ഭയങ്കരമായിട്ടുള്ള വ്യതിയാനം ഉണ്ടാക്കി. യേശുവിന്റെ അപ്പം എൻ്റെ അവകാശവാദം ശരിയാണെന്ന് തെളിയിക്കാൻ ഞാൻ കോടതി കൊണ്ടുപോകുന്ന ആളാണ് എൻ്റെ സാക്ഷി. ഇതുപോലെ യേശുവിൻ്റെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് ജീവിതത്തിലൂടെ ഞാൻ തെളിയിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുന്നത്. ഇപ്പം ഞാൻ ഉദാഹരണമായിട്ടൊരു തമാശയ്ക്ക് പറയാറുണ്ട്, ഈ ആന്ധ്രയിലൊരു മത്സ്യ ചികിത്സ ഉണ്ടല്ലോ, ഈ ആസ്മയ്ക്ക്, അതിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരാൾ ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു കഴിഞ്ഞിട്ട് അവനെ വലിയവാ. അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞു, മോനെ എടാ സഹോദരൻ, നീ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല, ആന്ധ്രയിലൊരു മത്സ്യ ചികിത്സയുണ്ട്, അവിടെ പോയി നീ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതെല്ലാം മാറും. പിന്നെ അവൻ പറയുക, ഓ ഇത് ജന്മനാ ഉള്ളതാ, എന്നെയും കൊണ്ടേ ഇത് പോകും, ഞാൻ ചാകുന്ന വരെ ഇത് കാണും. അങ്ങനെയൊന്നും അല്ലടാ, എനിക്ക് വേണ്ടി ഒരു കൂട്ടുകാരനുണ്ട്, തോമസ് കുട്ടി. തോമസ് കുട്ടിക്ക് ഇതുപോലെ വലിവായിരുന്നു, ഭയങ്കര വലിവായിരുന്നു. അവൻ കഴിഞ്ഞ പ്രാവശ്യം മത്സ്യ ചികിത്സയ്ക്ക് പോയി, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എന്നാൽ പിന്നെ ഈ തോമസ് കുട്ടി ഒന്ന് കാണണമല്ലോ എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തോമസ് കുട്ടിയെ കാണാൻ ചെല്ലുമ്പം അയാൾ ഉത്തരത്തെ പിടിച്ച് എന്ന് പറഞ്ഞ് വലിക്കുകയാണെങ്കിൽ എൻ്റെ സാക്ഷി പോയില്ലേ, എൻ്റെ അവകാശവാദം പൊളിഞ്ഞു പോയില്ലേ. ഇതുപോലെ യേശു സമാധാന പ്രഭു എന്നൊക്കെ പ്രസംഗിച്ച് വെച്ച് വീട്ടിൽ ചെല്ലുമ്പം ചട്ടിയും കലവും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുകയാണെങ്കിൽ യേശുവിൻ്റെ അവകാശവാദം പൊളിഞ്ഞു പോയില്ലേ. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് യേശുവിൻ്റെ അവകാശവാദങ്ങൾ ശരിയാണെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ തെളിയിക്കും. ആമേൻ. അപ്പോൾ ബീയിങ് എ വിറ്റ്നസ് വിത്ത് ലൈഫ്, യെസ്, എൻ്റെ ജീവിതം കൊണ്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പോയി പറയും. പ്രൊക്ലമേഷൻ ഉണ്ട്, ലൈഫ് ആൻഡ് പ്രൊക്ലമേഷൻ, ഇറ്റ് ഗോസ് ടുഗദർ. ഇത് രണ്ടും നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇറ്റ് ഈസ് ദ ഹോളി സ്പിരിറ്റ് ദാറ്റ് ഹെൽപ്സ് മീ ടു ലിവ് എ ഹോളി ലൈഫ്. അതുപോലെ റജി പാസ് പറഞ്ഞ പോലെ ഈ സ്വഭാവത്തിലെ മാറ്റം എന്ന് പറയുന്നത്, നേരത്തെ ഇവർ പേടിത്തൊണ്ടന്മാരായിരുന്നു. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ വിട്ടേച്ച് മുഴുവൻ ആളുകളും മാറിപ്പോയെന്നാണ്. പക്ഷേ ആത്മാ വന്നു കഴിയുമ്പോൾ വി ആർ സോ ബോൾഡ്. അവരിൽ യോഹന്നാൻ ഒഴികെ, യൂദാസ് ഓഫ് കോഴ്സ് അവൻ്റെ വഴിക്ക് പോയി, ബാക്കി എല്ലാവരും രക്തസാക്ഷികളായി തീർന്നെന്നാണ് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഭയങ്കര മാറ്റമാണ് എല്ലാ കാര്യത്തിലും വരുന്നത്. ആ നേരത്തെ ഉണ്ടായിരുന്ന അനുഭവം ഇപ്പോൾ, നേരത്തെ ചോദിച്ചു എന്നാ കിട്ടും, ഇപ്പം ആത്മാവ് വന്നപ്പോൾ അത് മാറി, ക്രിസ്തുവിന് വേണ്ടിയായി. അപ്പം ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവസഭകളായി ഈ പ്രത്യേകിച്ച് മെറ്റനോയ എന്ന ഈ പ്രോഗ്രാമിൽ നമുക്ക് പറയാനുള്ളത്, ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. പാൻഡമിക്കിൻ്റെ സമയം നമ്മളതൊന്ന് ചിന്തിച്ച് പാൻഡമിക് കഴിഞ്ഞ് കർത്താവ് നമുക്ക് ആയുസ്സും ആരോഗ്യവും തരികയാണെങ്കിൽ വി നീഡ് ടു റിട്ടേൺ ടു ദ ബേസിക്സ്. ഇതിനി പുതിയ എന്തോ കണ്ടുപിടുത്തമല്ല, തിരുവഴുത്തിലുണ്ട്. ആത്മശക്തിയോടെയാണ് കർത്താവ് ദൈവസഭ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. എവിടെ വെച്ചോ ഒരുപാട് സ്ലിപ്പ് വന്ന് നമ്മൾ പണത്തെയും മറ്റ് പല കാര്യങ്ങളെയും എഡ്യൂക്കേഷനെയും ഒക്കെ നമ്മൾ ആശ്രയിക്കാൻ തുടങ്ങി. എഡ്യൂക്കേഷനോ തിയോളജിക്കൽ പഠനമോ ഇതൊന്നും തെറ്റാണെന്നല്ല, ഇതെല്ലാം ആവശ്യമാണ്. ആശ്രയം ഹോളി സ്പിരിറ്റിലായിരിക്കണം, ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു ചിന്ത. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ, ഒന്ന്, നമ്മുടെ ലൈഫിനെ അത് മാറ്റിമറിക്കും, രണ്ട്, നമ്മളെ സാക്ഷികളാക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ മിഷൻസിലേക്ക് ഇറക്കുന്നു. മിഷൻ എന്ന് പറയുമ്പോൾ ചില നോർത്ത് ഇന്ത്യ പോകുക മാത്രമല്ല, തൊട്ടടുത്തുള്ള അയൽവക്കക്കാരനോട്, ബില്ലിഗ്രഹം മരിച്ചുപോയി അല്ല ഇപ്പൊ അറിയപ്പെട്ട ഒരു സുവിശേഷകനല്ല വരുന്നത്, വി ആർ ദ പ്രീച്ചേഴ്സ് ലൈഫ് കൊണ്ടും വാക്കുകൊണ്ടും. പക്ഷെ ഇപ്പൊ നമുക്ക് മടിയാ അല്ലെങ്കിൽ എന്താ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അവരടിക്കും ഇടിക്കും, ഇങ്ങനെ ഒത്തിരി കാര്യമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ കൊന്നു കളയുമെന്ന് പറയുമ്പോൾ മറ്റൊരുത്തരും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒറ്റ നാമമേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ഇവരിൽ നിന്ന് ഉണ്ടാകുന്നത്? ഇതാണ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ ഇതിനകത്ത് സാക്ഷികളാകുന്ന പറയുമ്പോൾ ആർ സ്റ്റാൻഡ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പം നമുക്ക് പെന്തിക്കോസ് ഹാസ് എ പവർ ആൻഡ് പെന്തിക്കോസ് ഹാസ് എ പ്രോഗ്രാം. പെന്തിക്കോസിനൊരു ശക്തിയുണ്ട്, പെന്തിക്കോസിനൊരു പ്രോഗ്രാമുണ്ട്. ഈ ശക്തി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം നിർവഹിക്കാനാണ്. പെന്തിക്കോസ്തിൻ്റെ ശക്തി, പെന്തിക്കോസിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞത് ഭൂമിയിലൊക്കെയും പോയി നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് പറയുന്നതാണ്. അപ്പോൾ സാക്ഷിയാവുക എന്നുള്ളതാണ് പ്രോഗ്രാം. അതിനുള്ള പവർ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാണ്. അപ്പോൾ എനിക്ക് ലഭിച്ച പവർ
എനിക്ക് ലഭിച്ച പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞാൻ വാസ്തവത്തിൽ വലിയ അപകടകരമായ ഒരു അവസ്ഥയിലാണ് എന്ന് തന്നെയല്ല. ഞാനിതിന് ഉദാഹരണമായിട്ടൊരു കാര്യം ചിലപ്പം തമാശയ്ക്ക് പറയാറുണ്ട്. ഇപ്പം ഗവൺമെൻറ്റിൽ നിന്ന് നമ്മളെ ഒരു വലിയ ഒരു നദിക്ക് കുറുകെ ഒരു പാലം പണിയാനായിട്ട് ഒരു ടെൻഡർ വിളിച്ചു. ടെൻഡർ വിളിച്ചപ്പം ഇപ്പോഴത്തെ പോലെയല്ല, പണ്ടാണല്ലോ, പണ്ടത്തെ ഒരു കേസാണ്. അപ്പോഴത്തേക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നറിയാമോ, അതിനാവശ്യമായ സിമൻറ്റ്, ഇഷ്ടിക, മണ്ണ്, കല്ല്, കമ്പി ഇതൊക്കെയാണ് ഗവൺമെൻറ് റിസോഴ്സസ് ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒടുവിൽ പണിക്കുള്ള പൈസയും കൊടുക്കുന്നു. ഇത് നമ്മളൊന്ന് വിഭാവനം ചെയ്യുകയാണ്. അപ്പോൾ പാലം പണിയാൻ ഒരുത്തന് കമ്പി, ഇഷ്ടിക, സിമൻറ്റ്, കല്ല്, മെറ്റല് എല്ലാം കൊടുത്തു. ഇവൻ പാലം പണിതില്ല, പകരം ഇവൻ ഇത്രയും സാധനങ്ങൾ കൊണ്ടൊരു കൊട്ടാരം പോലൊരു വീട് ഇവന് പണിതാൽ നമ്മൾ ആരെങ്കിലും പറയുമോ, അവൻ എന്തെങ്കിലും പണിതല്ലോ എന്നാരും പറയത്തില്ല. നമ്മൾ പറയും കള്ളൻ, കണ്ടിൻ്റെയോ, ഹാ പാലം പണിയാൻ കൊടുത്ത കാശ് കൊണ്ടവൻ വീട് പണിതില്ലേ. ഇതുപോലെ ഇന്ന് പെന്തിക്കോസ്റ്റ് പവർ എന്ന് പറയുന്നത് പവർ 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 എന്ന് പറഞ്ഞ് എന്തിനാ ചാടുക, എന്തിനാ ചാടുന്നത്? നീ ചാടിയാൽ നിനക്ക് ലോകസൗഖ്യം കിട്ടും, ചാടിയാൽ നിനക്ക് അത് കിട്ടും, ഇത് കിട്ടും. ഇതിനൊന്നും അല്ല പവർ. ഈ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പേ ആൾക്കാർക്ക് ലോകസൗഖ്യം കിട്ടിയിട്ടുണ്ട്. ലോകസൗഖ്യം തീർച്ചയായിട്ടും കിട്ടും, അതിന് കുറ്റമൊന്നുമില്ല. അതിന് കടന്ന് ചാടിയാലും മറിഞ്ഞാലും പറയേണ്ട വലിയ അത്യാവശ്യമൊന്നുമില്ല, അല്ലാതെയും കിട്ടും ഇല്ലേ. പിന്നെ പരിശുദ്ധാത്മ ശക്തി മുഴുവൻ ലോകസൗഖ്യത്തിനും പണം ഉണ്ടാകാനും ധനത്തിനും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശക്തി വരുമ്പോൾ പണം വരും, ശക്തി വരുമ്പോൾ വീട് വരും, ശക്തി വരുമ്പോൾ വിസ വരും എന്നൊക്കെ പ്രസംഗിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതെ, ശക്തി വരുമ്പോൾ നീ സാക്ഷിയാകുമെന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു സാജു പറഞ്ഞത് ആ ശക്തി എന്ന വാക്ക് പവർ, ഡുനാമിസ് എന്ന ആ പ്രയോഗം ഭയങ്കര അർത്ഥവത്തായുള്ള ഒരു പ്രയോഗമാണ്. എക്സ്പ്ലോസീവ് പവർ എന്ന, വാസ്തവത്തിൽ ഡുനാമിസിൽ നിന്ന് ഈ ഡൈനമൈറ്റ് എന്ന ഇംഗ്ലീഷ് പദം വന്നിരിക്കുന്നത്. ഈ ഡൈനമൈറ്റ് 10 കുറ്റി അല്ലെങ്കിൽ ഇത് കൊണ്ട് ഒരു വലിയ കെട്ടിടം, ആ കെട്ടിടത്തിൻ്റെ കീഴിൽ കൊണ്ട് അതിനെ പൊട്ടിക്കത്തക്കവണ്ണമുള്ള കുറേ ഡൈനമൈറ്റ് വെച്ച് കത്തിച്ചാൽ വലിയ പടുകൂറ്റ ബിൽഡിങ്സൊക്കെ അടിച്ച് തകർക്കത്തില്ലേ? ഇതുപോലത്തെ ആത്മീക ശക്തി, അല്ലാതെ ആരാണ്ട് ഇടിക്കാനുള്ളതൊന്നുമല്ല, സ്പിരിച്വൽ പവറാണ്. സ്ഫോടനം പോലെ പൊട്ടിത്തെറിക്കുന്ന, മതത്തിൻ്റെ ഭീഷണികളെ അതിജീവിക്കുന്ന, സുവിശേഷ വിരോധികളുടെ ഭീഷണികളെ അതിജീവിക്കുന്ന, മറ്റേത് പ്രശ്നങ്ങളെ അതിജീവിക്കുന്ന, ആൻഡ് ദ ചർച്ച് മാർച്ചസ് ഓൺ വിത്ത് പവർ ബിക്കോസ് ഓഫ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് ഡുനാമിസിൻ്റെ ആ ശക്തി കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത്. അപ്പം നിശ്ചയമായിട്ടും നമ്മൾ ആ ഒന്നാമത്തെ ചിന്തയിൽ നിന്ന് നമ്മൾ വിരമിക്കാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ കേട്ടുവന്ന ആ ചിന്തയുടെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിവരണം, അപ്പോസ്തോലന്മാർ യേശു കർത്താവിനോട് കൂടെ ആയിരുന്ന 3.5 വർഷം അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമുള്ള അവരുടെ ലൈഫ്. അവരുടെ തോട്ട് വേൾഡിനകത്ത് പോലും ഭയങ്കര ചേഞ്ചസ് ഉണ്ടായി. അവർ 100 ആണ്ടുകളായി കേട്ടുവന്നതും അവരെ പഠിപ്പിച്ചതുമായ മസിയാനിക് കിങ്ഡം, ഈ ഭൂമിയിൽ ഒരു രാജ്യത്തിൻ്റെ സ്ഥാപനം എന്നുള്ളതിൽ നിന്ന് അവരെ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ ടോട്ടലി ചേഞ്ച് ചെയ്തെടുക്കുകയായിരുന്നു. ഇതിനപ്പുറത്ത് ഒരു ദൈവരാജ്യം, ഒരു സ്പിരിച്വൽ കിങ്ഡം, ദൈവം ഹൃദയത്തിൽ വാഴുന്ന ഒരു അക്ഷരീക രാജ്യത്തിനപ്പുറത്ത് ദൈവം ഹൃദയത്തിൽ വാഴുന്ന, ദൈവ സകലത്തെയും ഭരിക്കുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിലേക്ക് അവർ മാറുകയായിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസമില്ലാതിരുന്ന, പണമില്ലാതിരുന്ന അവരെ കൊണ്ട് ലോകത്തെ ഇളക്കി മറിക്കത്തക്ക വിധത്തിൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യിക്കുമാറാക്കിയതും ഈ ആത്മശക്തിയാണ്. അതുകൊണ്ട് ഇന്നിൻ്റെ സഭ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റികളുടെ അപ്പുറത്ത് ലോകത്തെ ചലിപ്പിക്കത്തക്ക വിധത്തിൽ നീങ്ങണമെങ്കിൽ ഇതേ ആത്മശക്തിയിലേക്ക് മടങ്ങിപ്പോയെങ്കിലേ പറ്റത്തുള്ളൂ. അത് പ്രകടനങ്ങളുടെ അപ്പുറത്ത്, അത് വാഗ്ദാടികളുടെ അപ്പുറത്ത്, ശരിക്കും ദൈവവുമായിട്ടുള്ള ഇടപെടലിലാണ്, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കണക്ഷനിലാണ്. നിശ്ചയമായിട്ടും ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ സഭയ്ക്ക് ഈ കേട്ട ചിന്തകളിൽ നിന്ന് ഒരു മടങ്ങിപ്പോക്ക് ഉണ്ടാകണം ആത്മശക്തിയിലേക്ക്. അവിടെ എല്ലാ ചേഞ്ചസും ഉണ്ടാകും, അവിടെ എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങളുണ്ടാകും, എല്ലാ ഏജിലുള്ളവർക്കും മാറ്റങ്ങളുണ്ടാകും, എല്ലാ ലെവലിലുള്ളവർക്കും മാറ്റങ്ങളുണ്ടാകും. നിശ്ചയമായും അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും നയിക്കുമാറാകട്ടെ.